കാര്യത്തിൽ ഞങ്ങൾ ഒരു കയ്യിൽ കുഞ്ഞീത് മദനിയാണെങ്കിൽ ഒരു കയ്യിൽ കെ മൗലവിയാണ്. അപ്പൊ ഷിർക്കാണെന്ന് പറഞ്ഞാൽ കെ മൗലവി, കെ മൗലവി പറഞ്ഞു ഷിർക്കല്ല, അല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞീത് മദനി ഷിർക്കാണ്. ഇതിന്റെ ഇടയിൽ പെട്ടു ഈ പാപം, ഈ സാധുക്കൾ പെട്ടു. അപ്പോൾ ആ മറ്റാൾ മൊബൈലിലൂടെ നിങ്ങളേക്ക് തൊടണ്ട, നിങ്ങൾ മുണ്ടാൻ പോണ്ട, നിങ്ങൾ തൊടാൻ പോണ്ട, വെറുതെ ഒന്നല്ല ഹനീഫ് മൗലവി വരാതിരുന്നത്. അയാൾക്ക് ശരിക്കറിയാം. നോക്കുന്ന എത്ര കൃത്യമാണ്, കൃത്യമായല്ലേ, എത്ര കൃത്യമായിട്ടാ വിഷയാവതരണത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്, ചോദ്യങ്ങൾ ചോദിച്ചത്, ഏതെങ്കിലും വിഷയം കൃത്യമായി മുണ്ടാൻ കഴിഞ്ഞോ? എത്ര കൃത്യമായിട്ടാണ് വിഷയാവതരണം നടത്തിയപ്പോൾ നമ്മൾ ആയത്തോതി ഹദീസോതി എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? ഇവർക്ക് തവസ്സൽ ഷിർക്കാണ് വാദല്ലേ? ഇവർ കിട്ടുന്ന വേദികളിലൊക്കെ തവസ്സലിൽ പ്രസംഗിക്കാറില്ലേ? ഈ നസ്രുദ്ദീൻ റഹ്മാനി തന്നെ പ്രസംഗിച്ചിട്ടില്ലേ? അയാളൊരു പഴയ പ്രസംഗം കേൾക്കും നിങ്ങൾ. കൂട്ടത്തില് ഇവര് സംവാദത്തിന് വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ കുട്ടികളാണെന്ന്. അപ്പൊ നസ്രുദ്ദീൻ റഹ്മാൻ നമ്മൾ കണ്ടപ്പോ തോന്നി നല്ല ചെറുപ്പക്കാരനാണോ? ഇത് ഏകദേശം 5 കൊല്ലമ്പുള്ള ഫോട്ടോ ആണിത്. അന്ന് താടി നരച്ചാണ്, ഇവർക്ക് അങ്ങനെ താടി പിന്നെ കറുക്കയ്യ. സംവാദത്തിന് വന്നപ്പോ നിങ്ങൾ ആ വീഡിയോ ഇട്ടേ, സംവാദത്തിന്റെ വീഡിയോ. സംവാദത്തിന് വന്നപ്പോ ആള് നേരെ തിരിച്ചാ, ഏതൊരു വീട്ടേ ഉണ്ടോ ഇങ്ങനെ സംവാദത്തിന് വന്നപ്പോ. അപ്പൊ കുട്ടികളാണെന്ന് പറയാൻ വേണ്ടി കറുപ്പിച്ചു വന്നിക്കണേ. എന്തിനാ ഈ നാടകമൊക്കെ? ഇതൊക്കെ ഏതാ കാലം പിടിക്കപ്പെട്ടു? ഇതൊക്കെ ഈ വെള്ളം കറക്റ്റ് വെള്ളത്താടിയുള്ള വേറെ വോട്ടുണ്ട്. എന്നിട്ട് പറ ഞങ്ങൾ കുട്ടികൾ. ആരാ കുട്ടികൾ? തൊട്ടപ്പുറത്തിൽ അസീസ് മൗലവി ഇരിക്കുന്നുണ്ട്, അയാളെ താടി കണ്ടിട്ടില്ലേ? അയാളെ താടി നരക്കാൻ അവിടെ ഇല്ല. എന്നിട്ട് അയാളൊക്കെ കുട്ടികൾ. എന്തായാലും ഇരിക്കട്ടെ, സാന്ദർഭിക്കട്ടെ. ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഇവർ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ഏതായാലും ആ ക്ലിപ്പ് കിട്ടിയ നന്നായി. പറയട്ടെ, ആളുകൾ പറയും നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്, അള്ളാഹുവിലേക്ക് നമുക്ക് നേരിട്ട് അടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് മഹാന്മാരായ മഹത്തുക്കളായ ആളുകളെ ഇടയാളന്മാരാക്കി അവരുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് അള്ളാഹുവുമായി ബന്ധപ്പെടാൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇടയിൽ ആളെ നിർത്തി ആരോടെ ബന്ധപ്പെടുന്നത്? അള്ളാഹിനോട്. അതിനാണ് ആൾ കളിയാക്കുന്നത്, അതിനാണ് ആൾ ചോദ്യം ചെയ്യുന്നത്, ഇതല്ലേ നമ്മൾ പറഞ്ഞത്? പക്ഷെ ഇടവണ്ണെത്തിയപ്പോ ഇടയിൽ ആളെ നിർത്തി അള്ളാഹിനോട് ചോദിക്കലല്ല, പിന്നെ ആരോടന്നെ ചോദിക്ക? മഹാന്മാരോടന്നെ ചോദിക്ക. അത് മാത്രമേ വിഷയമുള്ളൂ. ഞങ്ങൾ ചോദിക്കുകയാണ്, ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഷിർക്കായ തവസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ? മറ്റുള്ള ഒരു തവസ്സിൽ ഷിർക്കല്ലേ? ഹക്ക് ജാ ബറക്കത്ത് തുടങ്ങിയ തവസ്സിൽ ഷിർക്കല്ലേ? മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സിൽ ഷിർക്കല്ലേ? ഇപ്പൊ ഒന്നും ഷിർക്കല്ല, ആകെ ഒരു ഷിർക്കേ ഉള്ളൂ. എടവണ്ണ സംവാദത്തോടുകൂടെ ഷിർക്ക് ഒന്നെഴുതിയിരിക്കുകയാണ്. നോക്ക്, നിങ്ങൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോഴും ഒക്കെ ഇത് കൃത്യമായി പറഞ്ഞല്ലേ? ഇവർക്കൊരു മറുപടിയില്ല. ബഹുമാനനായ അൻവരിസ്താദ് ആയത്തോതി തൊലി പറഞ്ഞില്ലേ, ആ ഭാഗം കേൾക്ക് നിങ്ങൾ. ആദ്യത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ നിങ്ങൾ തഖ്‌വ ചെയ്യണേ. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടുകയും ചെയ്യണേ. ഈ പരിശുദ്ധമായ ആയത്തിന്റെ പരിധിയിൽ ഞങ്ങളുടെ വാദം തീർത്തും പ്രാമാണികമാണ്. അള്ളാഹുവിലേക്ക് വസീല തേടുക, അള്ളാഹുവിലേക്ക് വസീല തേടുക എന്ന് പറയുമ്പോൾ അതിൽ അമലും സാലിഹി സൽക്കർമ്മങ്ങൾ മാത്രമല്ല, മഹാന്മാരും സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് പോലെ മഹാന്മാരും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ്. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, സൽക്കർമ്മങ്ങൾ മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്, മഹാന്മാരും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാ. മാത്രമല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ അഅമാലും സ്വാലിഹാത്ത് മാത്രമല്ല എന്ന് കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടതായിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ടോട് പറയാണ്. വസീല എന്ന് പറഞ്ഞാൽ വസീല കൊണ്ട് വെറും അഅമാലു സ്വാലിഹ മാത്രമല്ല, മഹാന്മാരും പെടുമെന്ന് കൃത്യമായി തഫ്സീറുകൾ തിരിച്ചു പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് രക്ഷം ചോദിച്ചില്ല, അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അതല്ലേ അവർ ചോദിക്കേണ്ടത്? അപ്പൊ നമ്മൾ ആയത്തോതിയിൽ ആരാൻ പറ്റുമോ? ആയത്തോതി ഇനി ഹദീസോ? ബഹുമാനുടെ ഗഫൂർ സാൻ ഹദീസ് മോദി അവിടെ വെച്ചുകൊണ്ട് സഹീൽ ബുഖാരിയുടെ ഹദീസോതി കേൾക്കും നിങ്ങൾ. ഹദീസുകൾ പരിശോധിക്കുമ്പോ വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ വസീലയെ തേടണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച്,
വസീല എന്ന പ്രയോഗം കൃത്യമായി കൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹത്തുക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ഈ പരിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാദം കൃത്യമാണ്, പ്രാമാണികമാണ്. ഒരിക്കലും ഇതിനെ ശിർക്കാകുന്നു എന്ന് പറയാൻ സാധ്യമല്ല. എന്നിട്ട് ബുഖാരിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല. ബുഖാരിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ കുന്ന തവസ്സുലിലൈക, എത്ര കൃത്യമാണത്. അല്ലാഹുവേ, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ തവസ്സുൽ ചെയ്യുന്നു. മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് തവസ്സൽ ചെയ്യുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻനിർത്തിക്കൊണ്ട് തവസ്സൽ ചെയ്യുന്നു. സഹീഹുൽ ബുഖാരി ഹദീസ് ഉദ്ധരിച്ചു, തൊടാൻ കഴിഞ്ഞില്ല. പിന്നെ പറയാം, അപ്പോഴൊക്കെ പറയും ഞങ്ങളെ വിഷയതല്ല. എന്നാ തുടക്കത്തിൽ ഇവരെന്നെ പറഞ്ഞിട്ടില്ലേ, നസറുദ്ദീൻ റഹ്മാൻ വിഷയാവതരണത്തിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഷിർക്കായ തവസ്സലുമുണ്ട്, ഷിർക്കല്ലാത്ത തവസ്സലുമുണ്ട്. ഷിർക്കായ തവസ്സലാണ് ചർച്ച, അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഷിർക്കായ തവസ്സലുമുണ്ട്, ഷിർക്കല്ലാത്ത തവസ്സലുമുണ്ട്. പഴമാര് സാലികളെ കൊണ്ട് തവസ്സൽ ചെയ്യുന്നത് ഷിർക്കാണെന്ന് അവർക്കും വാദമല്ല, നമുക്കും വാദമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചയില്ല. ഒരാൾ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് തവസ്സലാക്കുക, അത് ഷിർക്കാണുള്ള വാദം അവർക്കുമില്ല. അത് വേണ്ട, ചർച്ച ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞു ഓക്കെ. എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന പല തവസ്സലുകളെ കുറിച്ചും നിങ്ങൾ ഷിർക്കാണെന്ന് പറയുന്നു, അതൊക്കെ ചർച്ച ചെയ്യണം. പക്ഷേ തൊടാൻ ധൈര്യമൊന്നുമില്ല. റഹ്മാൻ പറയട്ടെ, തവസ്സൽ എത്ര പല വിഭാഗമില്ലെന്നുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ അനുവദനീയമായതുണ്ട്, നിർബന്ധമായതുണ്ട്, അത് ബിദഅത്തായതുണ്ട്, ഷിർക്കായതുണ്ട്. കണ്ടോ, ഏതൊക്കെയുണ്ട്? ബിദഅത്തായതുണ്ട്, അനുവദനീയമായതുണ്ട്, നിർബന്ധമായതുണ്ട്, ഷിർക്കായതുമുണ്ട്. ഇനി നോക്ക്, നിങ്ങൾ കുഞ്ഞീദ് മദീനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കുഞ്ഞീദ് മദീനെ ഒരു കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഷിർക്കാണ്. കുഞ്ഞീദ് മദീനെ ഒരു കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഷിർക്കാണ്. അവിടെ പറയട്ടെ, കുഞ്ഞീദ് മദീനെ കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. എന്നാൽ കുഞ്ഞീദ് മദീനെ പുസ്തകം ഞങ്ങൾ ഉദ്ധരിച്ചത്, കുഞ്ഞീദ് മദീനെ പറഞ്ഞു, ഹഖ് ജാ ഇവ മുൻനിർത്തിക്കൊണ്ട് തവസ്സലാക്കി കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. ആര് പറഞ്ഞു? കുഞ്ഞീദ് മദീനെ പറഞ്ഞു. അതൊരു സംഭവിക്കണ്ടേ, പറയട്ടെ. കുഞ്ഞീദ് മദനിയുടെ പുസ്തകം എടുത്തു വരണ്ട, കാരണം അത് അദ്ദേഹം ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഷിർക്കാണെന്ന് പറയും. കുഞ്ഞീദ് മദനി ഒരു കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങളും ഷിർക്കാണെന്ന് പറയും. റഹ്മാനി, ഞങ്ങളവിടെ ചോദിച്ച ചോദ്യമാണിത്. ഇതേതാ പുസ്തകം? കുഞ്ഞീദ് മദനി പുസ്തകമാണ്. കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഹക്കോ ജാഓ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. എന്താ പിന്നെ അത് അവിടെ അവിടെത്തിമുണ്ടാത്തത്? അവിടെ മുണ്ടില്ല, കാരണം ഇപ്പുറത്ത് വേറുണ്ട്. ഇപ്പുറത്ത് കെ മൗലവിയാണ്, ഒരു കയ്യിൽ ഞങ്ങളെ, ഒരു കയ്യിൽ നോക്കൂ നിങ്ങൾ, ഇതേതാ കെ മൗലയുടെ പ്രസിദ്ധീകരണം. ഒരു കയ്യിൽ ഞങ്ങളെ, ഒരു കയ്യിൽ കുഞ്ഞീദ് മദനിയാണെങ്കിൽ ഒരു കയ്യിൽ കെ മൗലവിയാണ്. അപ്പൊ ഷിർക്കാണെന്ന് പറഞ്ഞാൽ കെ മൗലവി, കെ മൗലവി പറഞ്ഞു ഷിർക്കല്ല, അല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞീദ് മദനി ഷിർക്കാണ്. ഇതിന്റെ ഇടയിൽ പെട്ടു ഈ പാപ്പങ്ങ്, ഈ സാധുക്കൾ പെട്ടു. അപ്പോളാ മറ്റാൾ മൊബൈലിലൂടെ, നിങ്ങളേക്ക് തൊടണ്ട, നിങ്ങൾ മുണ്ടാൻ പോണ്ട, നിങ്ങൾ തൊടാൻ പോണ്ട, വെറുതെ ഒന്നുമല്ല ഹനീഫ് മൗലവി വരാതിരുന്നത്. അയാൾക്ക് ശരിക്കറിയാം. നോക്കുന്ന എത്ര കൃത്യമാണ് നോക്കുന്നത്. എന്താ ഇതിൽ പറയുന്നത്? ഇത് കുഞ്ഞീദ് മദനി എന്താ അദ്ദേഹം പറഞ്ഞത്? കുഞ്ഞീദ് മദനി ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷിർക്കാണ്. കുഞ്ഞീദ് മദനി പറയുന്നു, ഹഖ് ജാ മുൻനിർത്തിക്കൊണ്ട് തവസ്സൽ ചെയ്താൽ ഷിർക്കാണ്. ഇതാരാ? കെ മൗലവി. കെ മൗലവി ആരാ? കെ മൗലവി ആരാ? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയാള്. അയാൾ പറയുന്നു ഷിർക്കല്ല. മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലല്ല, ലോകാടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്താ പറയുന്നത്? ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ ചെയ്യേണ്ട സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, വയക്കൂല, അവൻ പറയൽ സുന്നത്താണ്. ഞാൻ വയക്കൂലക്ക് അർത്ഥം ചോദിക്കരുത്, മുമ്പത്തേക്ക് അത്തുഫാണത്. ഇനി നാളേക്ക് പറയും വയക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ സുന്നത്താന്ന് അർത്ഥം കിട്ടുക? അത് മുമ്പ് യുസന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയുന്നു, വയക്കൂല, അവൻ പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന അലൈക, പള്ളിയിലേക്ക് പോകുമ്പോ തവസ്സൽ ചെയ്തു പോകൽ സുന്നത്താണ്. ആരാ പറയണത്? ആരാ പറയുന്നത്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇപ്പൊ എന്തായി? കുഞ്ഞീദ് മദനി പറയുന്നു, കുഞ്ഞീദ് മദനിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഹഖ് ജാവ് നിർത്തല് ഷിർക്കാണ്. കേമോലി പറയുന്നു ഷറയിൽ മഹബൂബായ കാര്യമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു സുന്നത്താണ്. പിന്നെ എങ്ങനെ ഈ സാധുക്കൾ മറുപടി പറയാ? അല്ല, നമ്മൾ ഓല പക്ഷത്തുനിന്നും ചിന്തിക്കണ്ടേ? നമ്മളൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ സംവാദം കേട്ട് ആലോചിച്ചു, നമ്മൾ ഇത്ര പറയേണ്ടിയില്ല.
അതൊന്നും സത്യമല്ലോ. അവരെങ്ങനെ പറയാ, എങ്ങനെ അവർ പറയാ, എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? ഷിർക്കാണെന്ന് പറഞ്ഞാൽ കേമോലിപ്പുറത്ത് ഷിർക്കൊന്നുമില്ല. ഹറാമാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് സുന്നത്താണ്. ഷിർക്കല്ല എന്നാലോ കുഞ്ഞീത് മതിന് ഷിർക്കല്ലെന്നോ? ഷിർക്കാണ്. എന്റെ സുറുദ്ദീന്റെ അടിയിൽ പൊട്ടുക. ഞാനിപ്പോ എന്താ പറയാ? അപ്പൊ തൊടണ്ട, തൊടാരിക്കല ഹയർ. അവസാനം ഇപ്പൊ പറഞ്ഞ എന്താ അറിയോ? അത് സമസ്തക്കാരുടേതാണെങ്കിൽ ഷിർക്കാണ്, ഞങ്ങളതാണെങ്കിൽ ഷിർക്കല്ല. അങ്ങനെ ഷിർക്ക് ഉണ്ടാവോ? നമ്മൾ കുറെ ഷിർക്ക് കേട്ടിട്ടുണ്ട്. ഇമ്മാരി ഷിർക്ക്, സമസ്തക്കാർക്കൊരു ഷിർക്കും അവർക്ക് വേറെ ഷിർക്കും. കേട്ടോളൂ, ഞാൻ എന്റെ വിഷയത്തിന് തുടക്കത്തിൽ പറഞ്ഞു, തവസ്സുൽ എന്ന് പറയുന്നത് വിശാലമായ വിഷയമാണ്. കണ്ടോ എത്ര ബേജാറായിട്ട് സാധു പറയണത്. ആ പറച്ചിന് ശൈലിനെ കണ്ടോ? അവരുടെ അനുവദനീയമായതുണ്ട്, നിർബന്ധമായതുണ്ട്, ബിദഅത്തായതുണ്ട്, ശിർക്കായതുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചില്ല ബിഹഖി ശൈലിന. ആ പറഞ്ഞതിൽ നിങ്ങള് അഥവാ സമസ്തക്കാരാണത് പറയുന്നതെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഉണ്ടോ സമസ്തക്കാര് തവസ്സുരിത ഷിർക്ക് ഓല ചെയ്താലോ? പലരും പറയാറ് നിങ്ങളിട്ടാല്, നമ്മളിട്ടാല്. ഞാനത് പറയണില്ല, കുട്ടികളൊക്കെ പറയാറുണ്ട് അല്ലേ. എന്താ പറയാ, എനിക്കറിയില്ല, ഞാനത് അറിയില്ല. എവിടുക്കാണ് ഇവര് കൊണ്ടുപോണത്? ഇനി ഇബ്നു അബ്ദുൽ വഹാബ് മാത്രല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് മാത്രല്ല, ഇതേതാ സാദുൽ മഅാദ്. ആരാ സാദുൽ മഅാദ് എഴുതിയത്? ഇബ്നു തൈമിയ്യ ശിഷ്യൻ കൂടിയായ ഇബ്നു ഖൈമുൽ ജൗസിയ. ഇവർക്ക് തർക്കിക്കാൻ കഴിയുമോ? ഇവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു ആമുഖം പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് ആരാ ഇബ്നു ഖൈമ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകരിൽ പ്രധാനിയാണ് ഇബ്നു ഖൈമ് എന്നാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചത്. ആ ഇബ്നു ഖൈമ് എന്താ പറയുന്നത്? പള്ളിയിലേക്ക് പോകുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ പറഞ്ഞിട്ട് പറയുന്നു, അവിടെ ചെല്ലണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിരീൻ. എപ്പോഴേലും തവസ്സുൽ പോരാ, അഞ്ചു നേരം ചെയ്യണമെന്നാ. അഞ്ചു നേരം തവസ്സുലെ സുന്നത്താ. അഞ്ചു നേരം പള്ളി പോണ്ടേ? അഞ്ചു നേരം പള്ളിയിലേക്ക് പോകുമ്പോഴും തവസ്സുൽ ചെയ്തു പോകൽ സുന്നത്താണെന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബും ഇബ്നു ഖൈമും രേഖപ്പെടുത്തുമ്പോ ഇപ്പുറത്ത് കുഞ്ഞീതും അതിന് ഷിർക്കാണ്. പിന്നെ എന്ത് ചെയ്യും ഈ സാധു? നിങ്ങൾ അവരെ അവസ്ഥ ആലോചിച്ച് നോക്കി. പിന്നെ എങ്ങനെ അനീഫ് വരിക? പിന്നെ എങ്ങനെ അനസ് വരിക? ഇവരിത് കണ്ടിട്ടല്ലേ വരുന്നത്. ഈ സാധു ഇപ്പടുത്ത് അങ്ങോട്ട് പോയതല്ലേ. അത് എന്തിനാ പോയെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ പറയുന്നുണ്ട്. ഞാനത് കേൾപ്പിക്കപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്തിനാ പോയതെന്നൊക്കെ. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളെക്കുറിച്ച് ഇവർ പറഞ്ഞെന്താ, ആ വിഷയത്തിനെക്കുറിച്ച് ഒരു തെളിവ് പോലും ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല എന്നാ. മരുന്നൊരു ആയത്ത് പോലും ഉദ്ധരിച്ചില്ല എന്നാ പറഞ്ഞത്. നമ്മുടെ വാദത്തിന് തെളിവായിട്ടൊരു ആയത്ത് പോലും ഉദ്ധരിച്ചില്ല എന്നാ. സുഹരി പറഞ്ഞു കേൾക്കും നിങ്ങൾ. ഒരൊറ്റ ആയത്തെ ചോദിച്ചോളൂ. ഒരെണ്ണം മരുന്നിന്, ഒരെണ്ണം മരുന്നിന് ഓതായിരുന്നില്ലേ പൊന്നാരെ ദാരിമിങ്ങക്ക്? ഒരെണ്ണം മരുന്നിന് എന്താ മക്കളെ തെക്കിബീറി അല്ലാത്ത? ഒരായത്തോച്ചിട്ട് നിങ്ങൾ തെക്കിബീറി അല്ലാണെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഒരെണ്ണ ചോദിച്ചത് ഇല്ല. ഏയ്, ഒരു എണ്ണ ഓതിയിട്ടില്ല. മരുന്നിന് മാത്രല്ല, മരുന്നിനും കൊടുത്തിട്ടുണ്ട്. അവസാനം അത് കേട്ട് മയം കിടക്കുമ്പോ, വീണ് കിടക്കുമ്പോ ഇയാളുടെ തൈലവും കൊടുത്തിട്ടുണ്ട്. നന്നായി കൊടുത്തിട്ടടുത്ത് പോന്നിട്ടുള്ളത്. കേട്ടോളൂ ആയത്തോതണത് വളരെ കൃത്യമായിക്കൊണ്ട്. സൂറത്തുൽ ഇസ്രായേൽ ആയത്തോതിയില്ലേ, പറയട്ടെ. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കലാമ. സൂറത്തുൽ ഇസ്രായേലിന്റെ 57-ാമത്തെ ആയത്ത് ഞാനിവിടെ ഓതി. ഏതാണ് ആയത്ത്? أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب. ഞാൻ അവിടെ അർത്ഥം വെച്ചു. ആയത്ത് ഓത് മാത്രല്ല, നിങ്ങൾക്ക് ആയത്തിന്റെ അറബി അറിയില്ലെങ്കിൽ അർത്ഥം പറഞ്ഞു. أولئك ആ പ്രവാചകന്മാർ. الذين ഒരുത്തര يدعون അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അവരിൽ ഏറ്റവും അക്രബായത് ആരെന്നവർ നോക്കും.
എന്നിട്ട് അയാളെ കൊണ്ട് തവസ്സുലാക്കും. ഖാല അല്ലാഹു അസ്സ വജൽ. എന്റെ നിങ്ങൾ ഓതി വെച്ച ആയത്തിന് ഞാൻ മറുപടി പറഞ്ഞപ്പോ അത് ഇബാദത്തിനെ പറ്റി പറഞ്ഞതാണ് എന്നതിനെ ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ പരിഹാസം ഇങ്ങനെ നടത്തുന്നു എന്നല്ലാതെ വിഷയത്തിലേക്ക് വരൂ. കണ്ടോ, വളരെ കൃത്യമായിക്കൊണ്ട് ആയത്തോതിയിട്ട് പറയാണേ, ആയത്തോതിയില്ല, ആയത്തോതിയില്ല. ആയത്തും അതിൻ്റെ തഫ്സീർ സഹിതമാണ് ഓതി കൊടുത്തത്. സൂറത്തുൽ ഇസ്രായിൽ ആയത്ത് എത്ര വ്യക്തമായി അതിൻ്റെ അർത്ഥ സഹിതം പറഞ്ഞു കൊടുത്തില്ലേ. എന്നിട്ട് പറയാം ആയത്തോതിയില്ല, ആയത്തോതിയില്ല, വീണ്ടും ആയത്തോതി. പക്ഷെ എന്തേലും പറയാൻ കഴിഞ്ഞവർക്ക് ആ ആയത്തിൽ തൊടാൻ കഴിഞ്ഞോ? മാത്രമല്ല ഇവരിവിടെ പല നിലക്കുള്ള കൊതുന്തരങ്ങൾ ഉപയോഗിച്ചു. തഫ്സീർ റാസി എന്ന് കട്ട് വായിക്കാൻ ശ്രമം നടത്തി. ആ റാസി വായിച്ചപ്പോൾ നമ്മൾ അതിനെയും പിടികൂടി. ആ റാസിയിലില്ലാത്ത ഇബാറത്താണ്, റാസിയിലില്ലാത്ത ഇബാറത്ത് എന്ന് പറഞ്ഞാൽ ആ ആശയമല്ല അതിനുള്ളത്. അതിൻ്റെ കൃത്യമായ ആശയം ഇപ്പുറത്തുണ്ട്, പറഞ്ഞുതരാം. നിങ്ങളത് വായിക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ തഫ്സീർ റാസി തൊട്ടതിനില്ല, പിന്നെ അവർക്ക് തൊടാൻ തന്നെ കഴിഞ്ഞില്ല. വളരെ വ്യക്തമായി നമ്മൾ ചോദിച്ചല്ലോ, കേൾക്ക് നിങ്ങൾ. റാസി ഇമാമിന്റെ ഇബാറത്തെയാണെന്ന് ശരിയാക്കി തരാം. ദുആയിൽ വാസിത വേണ്ട, അബിദിന്റെ ദുആയിൽ വാസിത വേണ്ട, വസീല ഉപയോഗപ്പെടുത്തേണ്ട, വസീലയെ മുൻനിർത്തേണ്ട എന്ന് റാസിയുടെയും ഇത്ഖാനിന്റെയും ഇബാറത്തിൽ ഇല്ലേ ഇല്ല? തെളിയിക്കാൻ കഴിയും നിങ്ങൾക്ക്? ആകെ ഉദ്ധരിച്ചൊരു വിഷയം തരുന്നു. തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട്, സുയൂത്തി ഇമാം ഇത്ഖാനിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമാറിന്റെ എം ടി സാ ചോദിച്ചു, എന്നാ അതൊന്ന് തെളിയിക്കാൻ കഴിയോ? മിണ്ടിയില്ലല്ലോ. പിന്നെ പിന്നെ റാസി തൊട്ടില്ല. അവർ റാസിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കണ്ട, അപ്പൊ ചോദിക്കണ്ട, പിന്നെ കാണു. ഒരു വാക്ക് ശരിയാവണ്ണം വായിക്കാൻ പോലും കഴിയാത്ത ടീമാണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബേക്കിക്കിരുന്നോളാം. ഇതാ ബേക്കിലുള്ള ടീം മുന്നിക്കിരിക്കാറാണ്. അവർ റഹ്മാൻ വലിയ പ്രതീക്ഷയിൽ പറഞ്ഞു, ആയിക്കോട്ടെ ആയിക്കോട്ടെ, റെഡിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എണീറ്റുന്നു, ഞങ്ങൾ വലിയ സന്തോഷത്തിലെന്നും ഇവരി ഇരിക്കട്ടെ, കാരണം കോഴിക്കോടൊക്കെ സമ്മാനിച്ച് നല്ല ടീമുണ്ടല്ലോ, ഇവർ നടത്തിക്കൊണ്ട് നിരക്ക്. അപ്പം റഹ്മാൻ അറിയാം നമുക്ക് വേറെ വ്യവസ്ഥ ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പൊതി കഴിഞ്ഞു, കേട്ടോളൂ നിങ്ങൾ. തലേ കെട്ടിട്ട് അവർ കിതാബ് പൊതിയാണ്, രണ്ടും ഒരു ഓർ കൈകാര്യം ചെയ്യാൻ പറ്റിയ കൂട്ടത്തിലുണ്ട്, സ്റ്റേജുണ്ട്, ഞങ്ങൾ എപ്പോൾ മാറിക്കൊടുക്കണോ, അവരും സംഭവം നടത്തും. നിങ്ങളെ കൂടുതൽ അങ്ങനെ തരുന്നുണ്ട് വേക്കി തോളം മുന്നിൽ കിർത്താൻ. ആഹാണ്ടറിയും മുറിയും. ആ ഒന്ന് ഇരുത്തി നോക്കി നമ്മൾ കാണിച്ചു തരാം, കാണിച്ചു തരാം. ദേ ഇരിക്കുന്നു, ദാ വന്നു കേൾക്കുമ്പോ സംഭവം നടത്താം. വ്യവസ്ഥ എഴുതി കത്തുപടിയും ആരുമേ മാറിക്ക്, ഞാനും മാറിയിക്കാം. ധൈര്യം ഉണ്ടോ? എഴുതിക്കോ. എന്നോടും എം ടി സാറിനും പറഞ്ഞു മാറിക്ക്, ഞങ്ങൾ മാറിക്കാറണം. അപ്പൊ ഞങ്ങൾ വേഗം എണീറ്റു, നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നവുമില്ല. ഇനി ഞങ്ങൾക്ക് സ്റ്റേജിന്റെ ബേക്കിൽ നിന്നല്ല, ഞങ്ങൾക്ക് ധൈര്യമാണ്, സ്റ്റേജിന്റെ മുന്നിലിരിക്കുന്ന രണ്ടാളെ വിളിച്ചുകൊണ്ട് സംവാദം നടത്തിയാലും ഇവരുടെ മുന്നിൽ വൻ വിജയമായിക്കൊണ്ട് മാറ്റാൻ കഴിയുന്നുള്ളത്. കാരണം സമസ്തന്റെ കുട്ടികളാ, സമസ്തന്റെ മക്കളാണ്. ഇവരോടൊക്കെ സംവാദം നടത്താൻ അങ്ങനെ വലിയൊരു ടീമിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എണീറ്റു, എന്നാ ഞങ്ങൾ റെഡി, ഞങ്ങൾ മാറിയിരിക്കാം, ബേക്കിലുള്ളവർ മുന്നിൽ കയറട്ടെ. അപ്പൊ കണ്ട് ബേക്കിൽ മറ്റൊരു ബേക്കിൽ നിന്ന് തോണ്ടല്, വേണ്ടട്ടോ വേണ്ടട്ടോ, അപ്പണിക്ക് നിൽക്കണ്ടട്ടോ, തോണ്ടലോട് തോണ്ടലാണ്. കാരണം അവരെ റഹ്മാനിലെ കുടുങ്ങ, പിന്നെ ആ പാവങ്ങളിൽ കുടുങ്ങ, ആ സാധുക്കളിലെ കുടുങ്ങ. ആ പറയട്ടെ, തയ്യാറല്ലേ ഞങ്ങൾ? ആ ജാതി ചപ്പളാച്ചു അടിക്കല കക്കുപിടി അങ്ങോട്ട് പറഞ്ഞു. നമ്മൾ എണീറ്റു പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാ ചപ്പളാച്ചു ആവണ്ട, യാഥാർത്ഥ്യം ആയിക്കോട്ടെ, നമ്മൾ ബേക്കിലേക്ക് ഇരിക്കാം. ആ എഴുതിക്കോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത സമ്മാനം എഴുതിക്കോ. ആ എഴുതിക്കോ. അപ്പൊ പറഞ്ഞു, ഇതിലല്ലേ ഞാൻ അടുത്തേക്ക് നോക്കാന്ന്. എന്തിനായി സാധുക്കളൊക്കെ പറ്റുക? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഒത്തിരി ചായത്തുകളും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിഷയാവതരണത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്ന് നോക്കും നിങ്ങൾ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം തരുന്നു, ഓരോ ചോദ്യം വളരെ കൃത്യമായിരുന്നു, വളരെ വ്യക്തമായിരുന്നു. ഒരു മൂന്നാമത്തെ ചോദ്യം നോക്കും നിങ്ങൾ, അള്ളാഹുവിനോടുള്ള ദുആ വേളയിൽ, മുഹിദ്ദീ ഷെയ്ഖിന്റെ റബ്ബേ, മമ്പുറം തങ്ങളുടെ റബ്ബേ, ബദരീങ്ങളുടെ റബ്ബേ എന്നിങ്ങനെ മഹാന്മാരെ പറഞ്ഞുകൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ഷിർക്കാണോ? എങ്ങനെ? മുഹിദ്ദീ ഷെയ്ഖിന്റെ റബ്ബേ, മമ്പുറം തങ്ങളുടെ റബ്ബേ, ഇങ്ങനെ വിളിച്ച ഷിർക്കാണോ? ഇവർ എന്തെങ്കിലും ഇവിടെ ഇറണോ? ആണെന്ന് പറഞ്ഞാലും പൊട്ടു, അല്ലാന്നാലും പൊട്ടു. അല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കേ മോലി വരും,
കേമോലി പറയുന്നുണ്ട് തവസ്സുല് ഏഴ് വകയുണ്ട്. ഇയാളുടെ ഒരൊറ്റ തവസ്സുല പറഞ്ഞത്. കേമോലി പറയുന്ന തവസ്സുല് ഏഴ് വകയുണ്ട്. അതിൽ ഒരു വകയാണ് ഈ പറഞ്ഞ വക. ഏത്? മുഹിദ്ദി ഷെയ്ഖ്. അയാൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, മുഹിദ്ദി ഷെയ്ഖിന്റെ റബ്ബേ എന്നിങ്ങനെ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കുക. അത് ഷിർക്കല്ലെന്ന് മാത്രമല്ല ഷറഇൽ മഹ്ബൂബായ കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. ചേർക്കും എന്ത് പറയണം? മുഹിദ്ദി ഷെയ്ഖിന്റെ റബ്ബേ. മമ്പ്രതങ്ങളതിൽ പറഞ്ഞിട്ടില്ല, മുഹിദ്ദി ഷെയ്ഖിന്റെ റബ്ബ് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതുപോലെയുള്ള മഹാന്മാർ അതിലാരും വിട്ടു, മമ്പ്രതങ്ങൾ വിട്ടു. ഇനി അവർക്ക് മമ്പ്രതങ്ങളെ പറ്റൂല. നമ്മൾ പറഞ്ഞു നിങ്ങൾ കേമോലുവിനെ ഒളിച്ചോളി, കേമോലുവ് വലിയാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മളിവിടെ കാണിച്ചു, മുണ്ടിയിലല്ലോ. കേമോലി വലിയാണെന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് മുഹിദ്ദി ഷെയ്ഖിന്റെ റബ്ബേ എന്ന് വിളിക്കാം, നിങ്ങൾ അപ്പുറത്തുനിന്ന് ഏത് വിളിച്ചോളി? കേമോലിയുടെ റബ്ബേ. വലിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടല്ലോ, ഉണ്ടോ? ഉണ്ടാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമായ ചോദ്യങ്ങളല്ലേ? ഓരോ ചോദ്യങ്ങളും കൃത്യമായിക്കൊണ്ട് നമ്മുടെ ആശയങ്ങളെ സമർത്ഥിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. വല്ലതും ഉണ്ടാൻ കഴിഞ്ഞോ? അപ്പൊ പറഞ്ഞു ഹക്ക് ജാ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്നാ ഞാൻ ഹക്കും ജാവും അല്ലാത്തൊരു ചോദ്യം പിടിച്ചോളൂ. അള്ളാഹുവിനുള്ള ദുആവേളയിൽ നബിയെ കൊണ്ടും മറ്റു അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ എന്നിങ്ങനെ അള്ളാഹു തആലയുടെ മറ്റു മഹബൂബീങ്ങളായവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ഷിർക്കാണോ അല്ലേ? അവിടെ ഹക്കില്ല, അവിടെ ജാ ഇല്ല. തേർക്കും അങ്ങനെ പറയാ, മുത്തനബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു, ബദരീങ്ങളെ കൊണ്ട് തവസ്സിലാക്കുന്നു, മുഹിയത്തി ഷെയ്ഖിനെ കൊണ്ട് തവസ്സിലാക്കുന്നു, ഇത് ഷിർക്കാണോ അല്ലേ? മുണ്ടിയോ മറുപടി പറഞ്ഞില്ല, കാരണം പറയാൻ കഴിയില്ല. കേ മൗലവി ഷിർക്കല്ലാറപ്പെട്ടു. ദ അൽമനാർ, ഞാൻ അൽമനാർ വായിക്കാം. അൽമനാറിൽ പറയുന്ന എന്താ? അൽമനാറിൽ പറയുന്ന ഷിർക്കാണ് കൃത്യമായി പറയുന്നു. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിനോട് മഹാത്മാക്കളെ മധ്യവർത്തികളാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഇസ്ലാമിൽ അനുവാദമോ തെളിവോ അടിസ്ഥാനമോ ഇല്ല. മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്നതിന് അതിന് ഇസ്ലാമിൽ ഒരു തെളിവുമില്ല. അങ്ങനെ ചെയ്യൽ ഷിർക്കാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ, എന്നോട് വായിക്കാം. ഇതുപോലെയുള്ള പുണ്യസ്ഥലങ്ങൾ പോലെയുള്ള വസ്തുക്കൾ എന്നിവയിലൊന്നിനെ കൊണ്ട് ഇടതേടുകയോ ഏതെങ്കിലും മുൻനിർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല, ചെയ്താൽ അത് ഷിർക്കാകുന്നു. ഇവർ പറഞ്ഞാ മഹാന്മാരോട് ചോദിക്കൽ മാത്രമേ ഷിർക്കുള്ളൂ എന്ന അൽമനാർ പറയുന്നത്. മഹാന്മാരെ മുർത്തിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ ഷിർക്ക് തന്നെയാണ്, അതാ നമ്മൾ ചോദിച്ചത്. മിണ്ടിയോ മിണ്ടിയില്ല. അപ്പൊ അൽമനാർ പറയുന്ന ഷിർക്കാണ്, കേമോലി പറയണതോ അത് മഹ്ബൂബായ കാര്യമാണ്, ഷറഇൽ പുണ്യകരമായ കാര്യമാണ്. പിന്നെ എങ്ങനെയാ സാധു മറുപടി പറയും? അടുത്ത ചോദ്യം എല്ലാതും ഓരോന്നോരോന്ന്. പിന്നെ അവരുടെ വാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ അവരുടെ വാദം? അവരുടെ വാദം എന്താ? അവരുടെ വാദത്തിൽ പറഞ്ഞത് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞ് പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥന എന്നാൽ എന്താ? പ്രാർത്ഥനയെക്കുറിച്ച് കുഞ്ഞീത് മുതൽ എഴുതി വെച്ചു. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അബൗദ്ധികമായ മാർഗത്തിൽ ഒരു വ്യക്തിയിൽ നിന്നോ ശക്തിയിൽ നിന്നോ ഒരു ഗുണം പ്രതീക്ഷിക്കുകയോ ഉപദ്രവം പേടിക്കുകയോ ചെയ്യുക, അതാണ് പ്രാർത്ഥന. ചോദിക്കണമെന്നില്ല എന്നാ. ഇപ്പോൾ ഒരു മഹാനിൽ നിന്ന് ഒരു ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ സാധാരണക്ക് വിപരീതമായ ഒരു ഗുണം കിട്ടും, അസാധാരണ ഗുണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ പ്രാർത്ഥനയായി. ആ പ്രാർത്ഥന ചെയ്താലോ ഓൻ കാഫറായി. പ്രാർത്ഥന ചെയ്യണ്ട, മനസ്സിലായ ചിന്തണ്ടായാൽ മതി. ഇപ്പൊ മുഹിദ്ദി ഷെയ്ഖ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് വന്നു എന്നാ. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ വാദം നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥന ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ വെച്ചാൽ ഇതേ നിർവചനം വേണമെന്നല്ല, ഇത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ പറയും മഫായിമിലുണ്ട്. മഫായിമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മഫായിമിൽ പറഞ്ഞെന്താ? മഫായിമിൽ പറഞ്ഞെന്താണ് കൃത്യമായി അവിടെ വെച്ചോണ്ട് എം ടി സാ പറഞ്ഞു. പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കുക എന്തെങ്കിലും വേണ്ടേ? ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയും അതിലുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണെങ്കിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വസ്ത്രം ഊരിക്കൊണ്ട് യാക്കൂബ് നബിയിലേക്ക് കൊടുത്തയച്ചു. കൊടുത്തയക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ? ഇദ്ഹബു ബി ഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറാ. നിങ്ങൾ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എൻ്റെ ഉപ്പാനെ കണ്ണിനെ കാച്ച ഇഷ്ടപ്പെട്ടില്ലേ, ഉപ്പാനെ മുഖത്ത് കൊണ്ടുപോയിടണം. ഇട്ട് കഴിഞ്ഞാൽ യഅതി ബസീറാ, ഉപ്പാന്റെ കാഴ്ച തിരിച്ചു ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞുപോയി, ആ കുറഞ്ഞുപോയ കണ്ണിൻ്റെ മുഖത്ത് കൊണ്ടുപോയി ആ കണ്ണിൽ കൊണ്ടുപോയിട്ട് ഷർട്ട് ഇട്ടാലേ കാഴ്ച തിരിച്ചുവിട്ടു. എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എന്ത് മതി, ഒരു കുപ്പായം തൂക്കിയിട്ടാൽ മതി. എന്താ പ്രശ്നം? കണ്ണിൻ്റെ കാഴ്ച കുറവാണ്. ആ
ആ കുപ്പായം കൊണ്ടിട്ട് അയാളെ മുഖത്തിടുക. എന്നാ മാറണ്ടേ? അപ്പൊ ഇത് ഭൗതികമല്ലല്ലോ, അഭൗതികമല്ലേ, അസാധാരണമല്ലേ, കാര്യക്കാന ബന്ധങ്ങൾക്ക് അതീതമല്ലേ? അതല്ലേ കുഞ്ഞീതുമതി എഴുതിയത്? അപ്പൊ ഈ പറഞ്ഞത് ഇത് ഹബൂബിക്കമീസിഹാദ എന്ന് പറഞ്ഞത് അഭൗതികമായ രീതിയിലൂടെയുള്ള ഗുണം പ്രതീക്ഷിക്കലല്ലേ? അപ്പൊ യൂസുഫ് നബി മുഷിരിക്കാണോ അല്ലേ? അതിനെന്താ മറുപടി പറഞ്ഞത്? ഒരു മറുപടി ഇല്ല. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വരെ ആയത്തോതിട്ട തെളിവ് പറഞ്ഞത്, എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ പറയും സാറാ സൂറ, ആ ഒരൊറ്റ മറുപടിയാ സാറാ സൂറ എന്ന് പറയാം. നേരത്തോടെ ഹൈത്തമിസ്സാകെ പറഞ്ഞോ ഞാൻ അതിലേക്ക് നടക്കുന്നില്ല.